തൃശൂരിൽ ഇടിമിന്നലേറ്റ് രണ്ടു മരണം. കുന്നംകുളം വേലൂർ സ്വദേശി 50 വയസ്സുള്ള ഗണേശൻ, വലപ്പാട് കോതകുളം സ്വദേശി 42 വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ തൃശൂരിൽ പെയ്ത കനത്ത മഴയ്ക്കിടെ ഉണ്ടായ ഇടിമിന്നലേറ്റാണ് രണ്ട് അപകടങ്ങളും ഉണ്ടായത്. വീടിനുമ്മറത്തിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ഗണേശന് ഇടിമിന്നലേറ്റത്. ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. നിമിഷയ്ക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടയിലാണ് ഇടിമിന്നലേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിന്നലിൽ ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നു. ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഗണേശന്റെ മൃതദേഹം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിമിഷയുടെ മൃതദേഹം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 18 സ്ഥിരതാമസക്കാരിയായിരുന്ന വേളക്കാട്ടു സുധീർ ഭാര്യ നിമിഷ ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത മഴ സമയത്ത് ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഇടിമിന്നൽ സമയത്ത് നിമിഷ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.